നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ ക്രിമിനൽ സ്ത്രീകൾ കൂടുന്നു എന്നാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്ക് പുറത്തുവരുന്ന വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പെടുന്ന സ്ത്രീകളുടെ എണ്ണം താരതമ്യേന കൂടുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളാണ് പലപ്പോഴും സ്ത്രീകൾക്ക് ഇത്തരത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റീസിന് തുണയായി മാറാറുള്ളത്. ഹണി ട്രാപ്പ് അടക്കം മറ്റൊരാളെ ഉപദ്രവിക്കാനുള്ള ഏതായുധവുമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ പല വാർത്തകളും പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നേരത്തെ ഒറ്റവെട്ടിനെ അയൽവാസിയുടെ കൈവെട്ടിക്കളഞ്ഞ ജോമോൾ അടക്കം നിരവധി ക്രിമിനൽ സ്ത്രീകൾ കേരളത്തിൽ അരങ്ങ് തകർക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പുറത്തു വന്നിരുന്ന ഒരു വിവരം കല്ലുവാതുക്കലെ രേഷ്മയെ സംബന്ധിച്ചായിരുന്നു. രേഷ്മ ഗർഭിണിയായിരുന്ന 10 മാസവും വിവരം മറച്ചു വെച്ചുകൊണ്ട് പ്രസവിച്ചതുപോലും മറച്ചു വെച്ചുകൊണ്ട് തന്റെ കുട്ടിയെ ചവറ്റുകൂനയിൽ ഉപേക്ഷിച്ചതും ഫേസ്ബുക്ക് കാമുകന് വേണ്ടിയാണ് എന്നായിരുന്നു ആദ്യം വന്ന വാർത്ത. എന്നാൽ രേഷ്മയുടെ 2 ബന്ധുക്കളെ കൂടി ചോദ്യം ചെയ്യാൻ വിളിച്ചതോടുകൂടി അവർ കൂടി ആത്മഹത്യ ചെയ്തതോടെ ഈ കേസ് വലിയ രീതിയിലുള്ള സങ്കീർണതകളിലേക്ക് കടക്കുകയായിരുന്നു. ഈ പെൺകുട്ടികൾ തന്നെയാണോ രേഷ്മയുടെ കാമുക വേഷം കെട്ടി രേഷ്മയോട് സംസാരിച്ചിരുന്നതെന്ന് വരെയുള്ള കാര്യങ്ങൾ ആണോ എന്ന സംശയം വരെ പുറത്തു വന്നിരുന്നു. എന്നാൽ എന്താണ് കൃത്യമായി പോലീസിന് പോലും ഇത്തരത്തിൽ ഈ ക്രിമിനലിസം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പോലീസിനെ പോലും ഈ ഘട്ടത്തിൽ കുഴക്കുന്നത്. ഏതാണ്ട് 6 സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിൽ 6 ഐഡികളാണ് രേഷ്മയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ രേഷ്മ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ചാറ്റ് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 3 മാത്രമാണ് ഒരു ഫേസ്ബുക്ക് ഐ ഡി രേഷ്മ ഉപയോഗിച്ചിരുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ ഫേസ്ബുക്ക് ഐ ഡി വെച്ച് മറ്റുള്ളവരോട് സംസാരിക്കുകയും അതിൽ ആരോ ആണ് ഫേസ്ബുക്ക് കാമുകൻ എന്ന് പോലീസ് സംശയിക്കുന്നു. പക്ഷേ ഇത് ആരാണെന്ന് കണ്ടെത്താൻ ഇതുവരെയും പോലീസിനും കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 4 പേരെ ഇപ്പോൾ ഈ നിലയിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിലും കൃത്യമായ തെളിവുകൾ ഇതുവരെ പോലീസ് പറയുന്നില്ല. ഏതായാലും കേരളത്തിൽ ഈ രേഷ്മയുടെ കുറ്റകൃത്യത്തോടുകൂടി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ മാനസികാവസ്ഥയാണ് ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 1 തന്റെ കുട്ടിയെ കൊന്നിട്ടും 1 വർഷത്തിന് ശേഷമാണ് ഇത് കണ്ടെത്താൻ പോലും കഴിയുന്നത്. ഏതാണ്ട് പോലീസിന്റെ അന്വേഷണത്തിൽ വളരെ വിദഗ്ധമായാണ് പോലീസ് രേഷ്മയുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോഴും വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഭർത്താവിനോ പോലും യാതൊരു മനസ്സറിവും ഉണ്ടായിരുന്നില്ല ഈ രേഷ്മ കാണിച്ചിരുന്ന ഈ ക്രൂരകൃത്യത്തെ പറ്റി. ഏതായാലും എന്താണ് സംഭവിക്കുന്നത്? സ്ത്രീകളുടെ ഇടയിലെ മാനസികാരോഗ്യത്തിന്റെ പ്രശ്നമാണോ അതോ സ്ത്രീകൾക്ക് എന്താണ് ഈ ക്രിമിനലിസ്റ്റിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഹണി ട്രാപ്പ് അടക്കമുള്ള കാര്യങ്ങൾ സ്ത്രീകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഒരു വാർത്തയും പുറത്തു വന്നത്. എറണാകുളത്തുള്ള 2 പെൺകുട്ടികളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു സ്ത്രീ, കൊല്ലം ജില്ലയിലുള്ള ഒരു സ്ത്രീ, അവരുടെ വ്യാജ ID ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പലരോടും കല്യാണാലോചന നടത്തിയും പണം തട്ടിയെടുക്കുകയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഒരു പ്രധാന ആയുധമാക്കി വെച്ചുകൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കാനും ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യാനും സ്ത്രീകളുടെ ഇടയിൽ ആരും അറിയാതെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ഏതു തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസും ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അതിന്റെ ഒരു വലിയ ഭാഗമായി മാറുന്നുണ്ട്. ഏതായാലും രേഷ്മയുടെ സംഭവത്തോടുകൂടി വളരെ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. കാരണം പോലീസിനെ പോലും കുഴക്കുന്ന രീതിയിലുള്ള ക്രൈം, പോലീസിനെ കണ്ടെത്താൻ പോലും കഴിയാത്ത രീതിയിലുള്ള ക്രൈമാണ് കേരളത്തിൽ പല സ്ത്രീകളും നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സ്ത്രീകളുടെ ഈ ക്രിമിനൽ വാസനകൾക്ക് എന്താണ് കാരണമെന്ന് ഒരു മനഃശാസ്ത്രജ്ഞനോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലുമോ അല്ലെങ്കിൽ സ്ത്രീകളുടെ മാനസികാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെയൊക്കെ പുരുഷന്മാരായിരുന്നു ഏറ്റവും കൂടുതൽ ക്രൈമിൽ ഏർപ്പെടുന്നത്. അതേ അനുപാതത്തിൽ സ്ത്രീകളും ഇപ്പോൾ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെടുന്നു എന്നുള്ളത് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്.